ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഫ് പി ജി എ ആർക്കിടെക്ചർ ആണ്. എഫ് പി ജി എന്ന് വെച്ചാൽ ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേ എന്നാണ്. ഇപ്പൊ ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ള പി എൽ ഡി ഡിസൈനിലെല്ലാം പി റോം അല്ലെങ്കിൽ പി എൽ എ അല്ലെങ്കിൽ പി എ എൽ ഇതിലെല്ലാം ലോജിക് ഗേറ്റ്സ് വളരെ കുറവായിരുന്നു, പരിമിതികളുണ്ടായിരുന്നു. അതായത് ഇൻപുട്ട്സും ഔട്ട്പുട്ട്സും ലെസ് ആയിരുന്നു അല്ലെ കമ്പാരിറ്റീവ്ലി. അതാണ് ഈ എഫ് പി ജി എയുടെ വ്യത്യാസം എന്ന് പറയുന്നത്. സെയിം ജോലി തന്നെയാണ് ചെയ്യേണ്ടത്, പക്ഷേ ഇവിടെ എഫ് പി ജി എ കൺസിസ്റ്റ് ഓഫ് എന്താണ് 10,000 to 1,000,000 ലോജിക് ഗേറ്റ്സ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. എഫ് പി ജി എന്ന് വെച്ചാൽ എന്താണ്, 10,000 to 1,000,000 ലോജിക് ഗേറ്റ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ എഫ് പി ജിയുടെ ആർക്കിടെക്ചറിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്, ഇൻപുട്ട് ഔട്ട്പുട്ട് ബ്ലോക്ക് ഉണ്ട് അല്ലെങ്കിൽ പാഡ് ഉണ്ട്. അതായത് ഇതാണ് നമ്മളെ ഇൻപുട്ട് ഔട്ട്പുട്ട് ബ്ലോക്ക് അല്ലെങ്കിൽ പാഡ് എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ ഇവിടെ മാത്രമല്ല ഈ നാല് ചുറ്റും കാണുന്നതെല്ലാം ഇതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ബ്ലോക്ക് ആണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ബ്ലോക്കിന്റെ യൂസ് നമ്മൾ സാധാരണ എല്ലാ കേസിലും ഉള്ളത് തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ടിന്റെ യൂസ് എന്താണ്, ഔട്ട്സൈഡ് വേൾഡ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ, പുറത്തുനിന്നുള്ള സിഗ്നല് നമുക്ക് ഇതിന്റെ ഇൻപുട്ടിലോട്ട് കൊടുക്കാം. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഇതിന്റെ ഔട്ട്പുട്ട് എടുത്ത് പുറത്തോട്ട് നമ്മൾ റിക്വയർമെന്റിനനുസരിച്ച് അല്ലെ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടണം, ലോജിക് ഉപയോഗിച്ച് ഒരു ഔട്ട്പുട്ട് കിട്ടും. ആ ഔട്ട്പുട്ട് നമ്മൾക്ക് ഏത് ഡിവൈസിലോട്ടാണോ കൊടുക്കേണ്ടത് ആ ഡിവൈസിലോട്ടായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട് പിന്നിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഓരോ പിന്നും ഇൻപുട്ടും ഔട്ട്പുട്ടും ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ അടുത്ത ഉള്ളതെന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ സ്വിച്ച് മെട്രിക്സ് ആണ്. ഈ സ്വിച്ച് ബ്ലോക്ക്, സ്വിച്ച് ബ്ലോക്കും ഇന്റർകണക്ടും, ഇതാണ് സ്വിച്ച് ബ്ലോക്ക് എന്ന് പറയുന്നത്, ഇതാണ് അത് ഇന്റർകണക്ഷൻ നടത്തുന്നത്. സ്വിച്ച് മെട്രിക്സ് പ്രൊവൈഡ് സ്വിച്ചിങ് ബിറ്റ്വീൻ ഇന്റർകണക്ട്സ് ഡിപ്പെൻഡിങ് ഓൺ അവർ ലോജിക്. എന്ന് വെച്ചാൽ ഇവിടെ ഓരോ ബ്ലോക്കും, ഈ ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ ഈ ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ള ഓരോ ബ്ലോക്കും ലോജിക് ബ്ലോക്ക്സ് ആണ്. ലോജിക് ബ്ലോക്ക് എന്ന് വെച്ചാൽ നമ്മളെ റിക്വയർമെന്റിന് അനുസരിച്ചുള്ള ഏത് ലോജിക് ആണോ അതായിരിക്കും ഇവിടെ എന്താണ് കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു ആൻഡ് ഗേറ്റ്, ഒരു ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് ഉണ്ട്. ഇനി അടുത്ത വേറെ ഒരു ഔട്ട്പുട്ട് അല്ലെ ആൻഡ് ഗേറ്റിന്റെ, ഞാൻ സിമ്പിളായിട്ട് പറയുന്നത് സാധാരണ മില്യൻസ് ലോജിക് ഗേറ്റ്സ് ആണ്. അപ്പൊ അത്ര കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻസ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ആൻഡ് ഗേറ്റ് വരും, ഇവിടെ വേറെ ഒരു ഓർ ഗേറ്റോ ഏതൊരു ഫംഗ്ഷൻ വരും. ഇപ്പൊ ഇത് തമ്മിൽ ആഡ് ചെയ്യണം എന്ന് വയ്ക്കുക. അപ്പൊ ഈ ബ്ലോക്കിലുള്ള സാധനവും ഇപ്പുറത്തെ ബ്ലോക്കിലുള്ള സാധനവും കൂടെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അവര് തമ്മിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ചെയ്യുക, അതൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്, സ്വിച്ച് മെട്രിക്സും ഇന്റർ കണക്ട് യൂസ് ചെയ്യുന്നത്. സ്വിച്ച് മെട്രിക്സ് എന്ന് വെച്ചാൽ ഏത് ഏതിലോട്ടാണ് സ്വിച്ച് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. ഇന്റർ കണക്ട് ആണ് ഇവ ഇത് തമ്മിലുള്ള ഇന്റർ കണക്ഷൻ ഉള്ളത്. ഈ എല്ലാ ബ്ലോക്കും തമ്മിൽ ഇന്റർ കണക്ഷൻസ് ഉണ്ട്, പക്ഷേ ഇത് എപ്പോഴും ഇന്റർ കണക്ഷൻ ഉണ്ടാവണമെന്ന് തീരുമാനിക്കുന്ന ഏതാണ്, ഈ സ്വിച്ച് മെട്രിക്സ് ആണ്. അതായത് സ്വിച്ച് മെട്രിക്സ് ആണ്. ഇപ്പൊ ഇത് ഈ ബ്ലോക്കും ഈ ബ്ലോക്കും തമ്മിൽ ഇന്റർ കണക്ഷൻ ഉണ്ട്, ഈ ബ്ലോക്കും ഈ ബ്ലോക്കും തമ്മിൽ ഉണ്ട്, പക്ഷെ എല്ലാ കേസിലും ഇതും ഇതും തമ്മിൽ ഒരുമിച്ച് ലിങ്ക് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഈ സ്വിച്ച് മെട്രിക്സ് ഓഫ് ആക്കി വെക്കും. അപ്പൊ ഇതും തമ്മിൽ എന്ത് ചെയ്യും, ഒരു കണക്ഷൻ ഉണ്ടാകത്തില്ല. നേരെ മറിച്ച് ഈ ലോജിക് ബ്ലോക്കും ഈ ലോജിക് ബ്ലോക്കും തമ്മിൽ ഒരു കണക്ഷൻ വേണമെങ്കിൽ ഇവിടത്തെ സ്വിച്ച് മെട്രിക്സ് എന്തായിരിക്കും, അത് ഓൺ ആക്കി വെക്കും. അപ്പൊ എന്ത് സംഭവിക്കും, ഈ ഇവിടെ നിന്ന് വരുന്ന ലോജിക്കും ഈ ലോജിക്കും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മളെ റിക്വയർഡ് ഫംഗ്ഷൻ അനുസരിച്ചിട്ട് ഏതൊക്കെ ലോജിക് ബ്ലോക്ക് എന്നാണ് കമ്പൈൻ ചെയ്യേണ്ട ഇൻപുട്സ് അല്ലെ, ഏതൊക്കെ ലോജിക് എടുത്താണ് കമ്പൈൻ ചെയ്യേണ്ട, ആ ലോജിക് ഗേറ്റ്സിന്റെ ഒക്കെ സ്വിച്ച് മെട്രിക്സ് മാത്രം എന്ത് ചെയ്യും, നമ്മൾ ഓൺ ആക്കി വെക്കും. ബാക്കിയുള്ളത് എന്ത് ചെയ്യണം, ബാക്കിയുള്ളത് ഓഫ് ചെയ്യും. അപ്പൊ ദിസ് ഇന്റർ കണക്ട് ടുഗദർ വിത്ത് ദിസ് സ്വിച്ച് മെട്രിക്സ് എന്ത് ചെയ്യും, എന്ത് ചെയ്യും, നമ്മളെ ലോജിക്ക് തമ്മിൽ എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. അതാണ് ഇന്റർ കണക്ട് പ്രൊവൈഡ്സ് ഡയറക്ഷൻ ബിറ്റ്വീൻ ലോജിക് ബ്ലോക്സ് ഡിപ്പെൻഡിങ് അപ്പോൺ യൂസർ ലോജിക്. അപ്പൊ യൂസറിന്റെ ലോജിക് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇത് ഈ സ്വിച്ച് ബ്ലോക്കും ഇന്റർ കണക്ടും കൂടെ ഒരുമിച്ച് തീരുമാനിക്കും. എന്താണ് യൂസറിന്റെ ലോജിക് അനുസരിച്ചിട്ട് ഏതൊക്കെ ലോജിക് ബ്ലോക്സ് തമ്മിൽ കമ്പൈൻ ചെയ്യണമെന്നുള്ളത്. ഇവിടെ ഓരോ ലോജിക് ബ്ലോക്കും ഉണ്ട്, അങ്ങനെ ഇങ്ങനെ ഒരുപാട് ലോജിക് ബ്ലോക്സ് ചേർന്നിട്ടുള്ള സാധനമാണ് എഫ് പി ജി ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇത്രത്തോളം ലോജിക് ബ്ലോക്സ് കമ്പൈൻ ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടാണ് 10,000 to 1,000,000 ലോജിക് ഗേറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, എഫ് പി ജി എ ആർക്കിടെക്ചർ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്നത്. ഇനി ഇവിടുത്തെ അടുത്തൊരു ടേം എന്ന് വെച്ചാൽ എന്താണ്, ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറയാണ്. ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറയാണ്. അപ്പൊ ഇവിടെ ഈ ഗേറ്റ് അറേ ആകുമ്പോൾ ഒരു ലുക്കപ്പ് ടേബിൾ ഉപയോഗിച്ചിട്ടാണ് വാല്യൂസ് ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു.
അപ്പൊ അതിന്റെ കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇവിടെ ഈ ഗേറ്റ് അറേയില് ലുക്കപ്പ് ടേബിൾ ഉപയോഗിച്ച് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ, നമ്മൾ സാധാരണ ഇപ്പോ എയും ബിയും സം ചെയ്യണമെന്ന് വെക്കുക, ഒരു എ വരുന്നു അല്ല എയും ബിയും സം ചെയ്യണം. അപ്പൊ അതിൽ എ സീറോ ആണോ നോക്കി, എ വൺ ആണോ നോക്കിയിട്ട് ഈ വന്ന് കഴിയുമ്പോൾ സീറോയും വണ്ണും കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. പക്ഷെ ഇവിടെ ഈ ലുക്കപ്പ് ടേബിളിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇവിടെ ഈ കാൽക്കുലേഷൻ ടൈം കുറയ്ക്കാൻ വേണ്ടി ഇവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, എയുടെയും ബിയുടെയും എല്ലാ കോമ്പിനേഷന്റെയും റിസൾട്ട് ഓൾറെഡി ആ ലോജിക് ബ്ലോക്കിൽ ലുക്കപ്പ് ടേബിൾ അല്ലെങ്കിൽ ഒരു ഗേറ്റ് അറേ ആയിട്ട് അവിടെ എന്ത് ചെയ്യും, അവിടെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് എ സീറോ വന്ന് ബി സീറോ വന്നാൽ എന്ത് കിട്ടും, എ സീറോ വന്ന് ബി വൺ വന്നാൽ എന്ത് കിട്ടും, അങ്ങനെ എല്ലാ കോമ്പിനേഷന്റെയും ഔട്ട്പുട്ട് അവിടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ വരുന്ന സാധനത്തിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മൾ ആ ലോജിക്ക് അനുസരിച്ച് നമുക്ക് ഇതിൽ ഏത് ഔട്ട്പുട്ടാണോ വേണ്ടതെന്നുള്ള ചൂസ് ചെയ്യാൻ സാധിക്കും. അല്ലാതെ ഈ വന്നതിന് ശേഷമുള്ള കാൽക്കുലേഷൻ ഒഴിവാക്കാൻ സാധിക്കും. മറ്റേന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു ഇൻപുട്ട് വന്നു അടുത്ത ഇൻപുട്ട് വന്നു ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പിന്നെ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ അങ്ങനെയല്ല, ഈ രണ്ടെണ്ണത്തിന്റെയും ഫുൾ കോമ്പിനേഷൻസ് ഈ ടേബിളിൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാം സ്പേസ് കുറെ പോവും, പക്ഷെ ആ സ്പേസ് അവര് പോകട്ടെ എന്ന് വിചാരിക്കും, എന്തിനു വേണ്ടാണ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോ ഇവിടെ ഫുൾ കോമ്പിനേഷന്റെ ലോജിക്ക് അവിടെ ഉണ്ടാകും. അപ്പൊ ഇത് ഇത്രയാണ് മെയിനായിട്ട് FPGA ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ലോജിക്ക് തീരുമാനിക്കുന്ന ഈ ലോജിക് ബ്ലോക്ക് ആണ്, ഇതിൽ ഏതൊക്കെ തമ്മിൽ ഇന്റർകണക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഇന്റർകണക്ട്സ് പ്ലസ് ദിസ് സ്വിച്ച് ആണ്. ഇനി ഇതിലെ ഈ ലോജിക് ബ്ലോക്ക് അല്ലെങ്കിൽ കോൺഫിഗറബിൾ ലോജിക് ബ്ലോക്ക് ആണ് പറയുന്നത്. അതായത് നമ്മൾ കോൺഫിഗർ ചെയ്യണം, ആ കോൺഫിഗറബിൾ ലോജിക് ബ്ലോക്കിന്റെ ഡയഗ്രാം, ഇന്റേണൽ ഡയഗ്രാം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഒരു കോൺഫിഗറബിൾ ലോജിക് ഗേറ്റ് എന്ന് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ എന്താ, ലുക്കപ്പ് ടേബിൾ ഒരുപാട് ഇൻപുട്ട് വരും. അപ്പൊ ഇവിടെ ഈ ലുക്കപ്പ് ടേബിൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ വരുന്ന ഇൻപുട്ടിനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് കോമ്പിനേഷൻസ് ഓൾറെഡി പ്രീ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതിനാണ്, ഈ ലുക്കപ്പ് ടേബിളിൽ. അപ്പൊ ഈ ലുക്കപ്പ് ടേബിളിൽ നമുക്ക് ഈ വരുന്ന ഇൻപുട്ടിനനുസരിച്ച് അപ്പോഴും കാൽക്കുലേഷൻ വേണ്ട, ഓൾറെഡി വന്നാൽ ഇതിന് എന്തൊക്കെ കോമ്പിനേഷൻ ഉണ്ടോ അത്രയും കോമ്പിനേഷന്റെ ഔട്ട്പുട്ട് ഓൾറെഡി സേവ്ഡ് ആണ്. അപ്പൊ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആ ഔട്ട്പുട്ട് വരും, പിന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ടൈം കളയത്തില്ല. അതുകൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ എന്താണ്, കാൽക്കുലേഷൻ റീപ്ലേസ് റൺ ടൈം കമ്പ്യൂട്ടേഷൻ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും, അല്ലെങ്കിൽ റൺ ടൈം കമ്പ്യൂട്ടേഷൻ ഒഴിവാക്കുക, റീപ്ലേസ് ചെയ്യും എന്ന് പറയും. കാരണം എന്താണ്, വന്ന ഉടനെ ഔട്ട്പുട്ട് അവിടെ അവൈലബിൾ ആയിരിക്കും, കുറച്ച് സ്ഥലം പോകും എന്നുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ. അതാണ് ഈ ലുക്കപ്പ് ടേബിളിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ തന്നെ ഈ വരുന്ന ഔട്ട്പുട്ട് ഒന്നി ഡയറക്റ്റ് അപ്പോഴേ മാക്സ് വഴി പുറത്തോട്ട് മാക്സിലോട്ട് കൊടുക്കും, ഒന്നി അപ്പോഴേ തന്നെ പുറത്തോട്ട് കൊടുക്കാൻ പറ്റും. ഇനി ഈ കാൽക്കുലേറ്റ് ചെയ്തത് ഫ്യൂച്ചർ എന്ന് വെച്ചാൽ ഇതിന്റെ ഇടയിൽ വേറെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഈ വാല്യൂ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കറിയാം ഡി ഫ്ലിപ് ടോപ്പ് ഒരു ഡിലേ ഫ്ലിപ് ടോപ്പ് ആണ്, ഇവിടെ ആ വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. പിന്നെ നമ്മൾ എന്താണ് അടുത്ത ക്ലോക്ക് കൊടുക്കുമ്പോൾ മാത്രമേ ആ ഔട്ട്പുട്ട് ഡി ഫ്ലിപ് ടോപ്പിലോട്ട് ആ ഇൻപുട്ട് ഡി ഫ്ലിപ് ടോപ്പിന്റെ ഔട്ട്പുട്ടിലോട്ട് പോകും. ഇതിലേക്ക് പറഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ നമുക്ക് അപ്പോഴും തന്നെ വേണമെങ്കിൽ ഡയറക്റ്റ് ഇതിലോട്ട് കൊടുക്കും. മൾട്ടിപ്ലക്സിന്റെ കറസ്പോണ്ടിങ് എനേബിൾ പിൻ ഇതിനായിരിക്കും എനേബിൾ ചെയ്യുന്നത്, ആ ഔട്ട്പുട്ട് നമുക്ക് ഉടനെ കിട്ടും. ഇനി ഈ വാല്യൂ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് ആ കിട്ടിയതിന്റെ കൂടെ ഒരു റിസൾട്ട് പിന്നെ നടത്തിയിട്ട് ആ റിസൾട്ടിന്റെ കൂടെയാണ് ഈ സാധനം ആഡ് ചെയ്യണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഇപ്പൊ ഉടനെ വാല്യൂ കിട്ടിയത് കൊടുക്കേണ്ട കാര്യമില്ല, ആ കിട്ടിയ വാല്യൂ ഇവിടെ ഡി ഫ്ലിപ്പ് ടോപ്പിലോട്ട് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോ ഈ മാക്സ് വഴി ഇത് എനേബിൾ ചെയ്തിട്ടായിരിക്കും ആ ഔട്ട്പുട്ട് എടുക്കുന്നത്. അതായത് ഒരു മെമ്മറി അവിടെ ഉണ്ടായിരിക്കും, അല്ലാതെ ഒരു വാല്യൂ വന്നു അപ്പോഴേ ആ വാല്യൂ എടുത്ത് കാൽക്കുലേഷൻ നടത്തി പോയല്ല, ആ വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റുന്നതായിരിക്കും. ഏതാണ് ഈ കോൺഫിഗറബിൾ ലോജിക് ബ്ലോക്കിൽ സേവ് ചെയ്യാനും പറ്റും. അതിനു വേണ്ടിയാണ് ഇവിടെ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ FPGA പ്രോഗ്രാമിംഗ് ഏത് ഉപയോഗിച്ചിട്ടാണെന്നുള്ളത് ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് HDL അല്ലെങ്കിൽ വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആ ഈ ഫിഗറിലെ ഓരോ ലോജിക് ബ്ലോക്കിന്റെയും ഇന്റീരിയർ അല്ലെങ്കിൽ അകത്ത് ഓരോ ബ്ലോക്ക് എങ്ങനെയാണെന്നുള്ളതാണ് ഈ എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ ലോജിക് ബ്ലോക്ക് ആലോചിക്കുക, കോൺഫിഗറബിൾ ലോജിക് ബ്ലോക്ക് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണ്, മെയിൻ ആയിട്ട് അതിനുള്ളത് എന്താണ്, ലുക്കപ്പ് ടേബിൾ ആണ്. ലുക്കപ്പ് ടേബിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു, ഓൾറെഡി എല്ലാ കോമ്പിനേഷന്റെയും എല്ലാ ഔട്ട്പുട്ടും അവിടെ ഉണ്ടാവും, ഓൾ കോമ്പിനേഷന്റെ ഓൾ ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പോ അതിനുള്ള ഉദ്ദേശം റീപ്ലേസ് റൺ ടൈം കമ്പ്യൂട്ടേഷൻ ആണ്.
ഇനി ഇത് ഫ്യൂച്ചർ യൂസിന് വേണ്ടി സ്റ്റോർ ചെയ്ത് വെക്കാനാണ് ഡി ഫ്ലിപ് ഫ്ലോപ്പ്. ദാറ്റ് മീൻസ് ദേർ ഈസ് എ മെമ്മറി ഓർ എ സ്റ്റോറേജ് എലമെന്റ്. ഡി ഫ്ലിപ് ഫ്ലോപ്പ് അല്ലെ, ഫ്ലിപ് ഫ്ലോപ്പ് എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഇസ് എ സ്റ്റോറേജ് എലമെന്റ് ആണ്, അവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കും. അത് നമ്മുടെ മക്സിൽ ഉടനെ വേണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലക്സ് അല്ലെ, നമുക്കറിയാലോ ഒരു മക്സിൽ രണ്ട് ഇൻപുട്ട് ആണെങ്കിൽ ഇവിടെ ഒരു ബിറ്റ് ഉണ്ടായിരിക്കും. ആദ്യം അത് സീറോ എടുക്കുമ്പോൾ ഇതാണ് വേണ്ടതെങ്കിൽ ആ മക്സിന്റെ ഇൻപുട്ടിലൂടെ നമ്മൾ സീറോ എടുക്കും, ഇത് ഔട്ട്പുട്ടിലോട്ട് കിട്ടി നമ്മളെ കാൽക്കുലേഷൻ നടന്നു പോകും. ഇത് സേവ് ചെയ്തിട്ട് പിന്നെ മതിയെങ്കിൽ പിന്നെ ഇത് ആവശ്യമുള്ള സമയത്ത് ആ സമയത്ത് മക്സിന്റെ പിന്നിലോട്ട് എനേബിൾ പിന്നിലോട്ട് വൺ കൊടുക്കും, ഇതായിരിക്കും ചൂസ് ചെയ്യുന്നത്. ഇറ്റ് വിൽ ബി ഗോൺ ടു ഔട്ട്പുട്ട് ഫോർ ഫർദർ കാൽക്കുലേഷൻ. അപ്പൊ ഇതാണ് FPGA യുടെ വർക്കിംഗ് എന്ന് പറയുന്നത്.